ബിദഅിയായ സ്വഹാബത്തുകൾ, നബിരങ്ങൾക്ക് പരിചയമില്ലാത്ത സ്വഹാബത്ത് അറിയാത്ത സ്വഹാബത്തുകൾ, അവർക്കറിയാത്തത് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഏതും ചൊല്ലാൻ തർക്കമില്ല. പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഒരാൾ മലയാളത്തിൽ പറഞ്ഞ പഠിച്ചോനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അതിന് പേരും സ്വലാത്ത് എന്ന തെറ്റൊന്നുമില്ല. പക്ഷെ അയാൾ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് പറയാ ഈ സ്വലാത്ത് 125 ചൊല്ല ഇത്ര കൂലി കിട്ടും, 444 ചൊല്ല ഇന്ന കൂലി കിട്ടും, 500 ചൊല്ല ഇന്ന കൂലി കിട്ടും, 1001 ഇന്ന കൂലി കിട്ടും എന്നൊക്കെ പറയുമ്പോ അത് ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കേണ്ടി വരും. അവിടെയാണ് വ്യത്യാസം. ഒരാൾക്ക് സുബാന എപ്പോഴും ചെല്ലാം, അൽഹംദുലില്ലാ എപ്പോഴും ചെല്ലാം. നബിയങ്ങൾ പറഞ്ഞത് സുബാനയും അൽഹംദുലില്ലയും തംലാരി ഔ തംലഉ മാ ബൈന സമാഇ വൽ അർദി, ആകാശ ഭൂമിയുടെ ഇടയിൽ നിറക്കാൻ മാത്രം പര്യാപ്തമാണ് സുബാനയും അൽഹംദുലില്ലയും. സുബാനല്ലാഹ് ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അതിന്റെ കൂലി ആകാശ ഭൂമിയുടെ ഇടയിൽ നിറക്കാൻ മാത്രം കൂലിയാണ്. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, റസൂലുള്ള പറഞ്ഞുവല്ലോ കലിമത്താനി ഖഫീഫതാനി ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. പറയാൻ വളരെ എളുപ്പമുള്ളത്, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നാളെ മീസാൻ എന്ന ക്ലാസ്സിലെ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന രണ്ട് വചനങ്ങളുണ്ട്, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ, എത്രയാണ് അതിന്റെ മഹത്വം. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും തുലാസിന്റെ തട്ടിൽ വെച്ചാൽ വലാ ഇലാഹ ഇല്ലല്ലാ ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാ മറ്റേ തട്ടിലും വെച്ചാൽ ലമാനത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, അവയേക്കാൾ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാക്കാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ മഹത്വമാണ് ദിക്റുകൾക്ക്, അത്രയേറെ മഹത്വമാണ് സ്വലാത്തിന്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും അസ്തഗ്ഫിറുല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി അൽഅലീം എന്ന ദിക്റും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റും തുടങ്ങി എവിടെങ്ങൾ പഠിപ്പിച്ച ഏതൊക്കെ ദിക്റുണ്ടോ അതൊക്കെയും ജീവിതത്തിൽ പരമാവധി വർദ്ധിപ്പിക്കാൻ അത് ദിനചര്യയാക്കി മാറ്റാൻ രാപ്പകൽ ഭേദമില്ലാതെ നാം ദിക്റ് കൊണ്ട് പച്ചയാവാൻ നാം ഒക്കെയും ശ്രദ്ധിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ അതിന്റെ മറവിൽ, അതിന്റെ മറവിൽ സമുദായത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റായ രീതികൾ ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത രൂപങ്ങളിൽ പുതിയ പുതിയ ദിക്റും ദുആയും സ്വലാത്തും ഒക്കെ സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വലാത്ത് ചൊല്ലി 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 പഴയ സ്വലാത്തൊക്കെയും ആളുകൾക്ക് സ്വീകാര്യമല്ലെന്ന് കണ്ടപ്പോ പഴയ സ്വലാത്തിലേക്ക് പഴയ ദിക്റിലേക്ക് പഴയ ദുആയിലേക്ക് ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പൊ ചെയ്യും പോലും മാറ്റം എതിർപ്പിക്കുകയെല്ലാം. പണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് ബുർദ പാടല, ഇന്നോ ഇന്ന് ബുർദ ആസ്വാദനമാണ്. പണ്ട് ബുർദ പാടല് ഇഷാമകളിൽ നമ്മുടെ പ്രായമേറിയ പലരും പുണ്യമാണെന്ന് വിചാരിച്ച് മണിമസ്കാരം കഴിഞ്ഞാൽ ഇത് മറിച്ചു വെച്ച് ചൊല്ലാണ്ടായി ജനിക്കാനും മരിക്കാനും ഒക്കെയും അന്ന് ഒറ്റമൂലി ബുദ്ധയായിട്ട് ആളുകൾ മനസ്സിലാക്കിയിരുന്നു. പ്രസവ വേദന അനുഭവപ്പെട്ട് പ്രയാസപ്പെടുന്ന പെണ്ണിന് ബുദ്ധ പാടി കൊടുക്കുന്നു, ബദലേറ്റ് പാടിക്കൊടുക്കുന്നു, നഫീസിതമായി ചൊല്ലിക്കൊടുക്കുന്നു. എന്തേ കാരണം? അവരെ പഠിപ്പിച്ചു വെച്ചത് അങ്ങനെയാണ്, അതൊക്കെ ചൊല്ലിയാൽ പ്രസവം എളുപ്പമാകുമെന്നാ പഠിപ്പിച്ചത്. മാനപ്പാട്ടിലും അങ്ങനെയാണല്ലോ, സ്വഹാബത്തിന്റെ പേരെങ്ങ് ചൊല്ലിയാൽ ചൊല്ലു തീരും മുമ്പ് കുട്ടി ജനിക്കും, സംശയം ഏതും വേണ്ട. അങ്ങനെ ബദറുമാല പാടി നഫീസുമാല പാടി മൃത പാടിയിട്ടാണ് അന്ന് പ്രസവിക്കാൻ ശ്രമിച്ചത്. മരിക്കാൻ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ മരിക്കാൻ കിടക്കുമ്പോൾ പാടിക്കൊടുക്കുന്നു. മരിക്കാൻ കിടക്കുന്ന വാപ്പാന് മുമ്പ് പോയി മക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് അമിൻ തലക്കുരിജി റാനിംബിനിസലമി. നാട്ടിലെ അതിന് പക്കത്ത് താമസിച്ച കാമുകിയുണ്ടല്ലോ,
അവളെ ഓർത്തിട്ടാണോ കണ്ണുന്ന് കണ്ണുനീരിന് പകരം ചോര വാർന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വാപ്പാപ്പ കണ്ണീരല്ലോ ചോരയാണല്ലോ. എന്റെ പണ്ടമ്മ അയൽപ്പക്കത്ത് ദൂസരമിൽ താമസിച്ച ഓളെ ഓർമ്മകളാണോ വാപ്പ എന്റെ നിങ്ങള് ചോര ഊറ്റിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ല, മിന്നലിപ്പിടവി കാണുമ്പോ ആ മിന്നലിലൂടെ ഇളം പ്രദേശത്ത് നിന്ന് ആ കാമിന്റെ ചിത്രം ആ മിന്നലിലൂടെ കാണുന്നുണ്ടോ? അതല്ല, അവിടെ നിന്നാലും കാറ്റിൽ ചവീശുമ്പോ ആ കാറ്റിന് അവരുടെ മണം കിട്ടുന്നുണ്ടോ? എന്റെ വാപ്പ കണ്ണുനീരിന് പകരം ചോരയാണല്ലോ വരുന്നത്. അപ്പൊ മരിക്കാൻ നിന്ന മക്കൾ ചോദിക്കുക, അത് കേട്ടിട്ടാ പല വാപ്പാരും മരിച്ചത്. ഇത് നിന്നതൊക്കെ അലഹമ്മദില്ല, ഇതൊക്കെ ആളുകൾ ഒഴിവാക്കി. ഇന്ന് ആളുകൾക്ക് ആളുകാ വഴിക്കില്ല എന്ന നബിദിന ആഘോഷങ്ങൾ ധാരാളമുണ്ട്, ശരിയാണ്. പക്ഷെ ആരാ സംഘടിപ്പിക്കുന്നത്? അത് മുസ്ലിയാക്കന്മാര്. ആരാ പാടുന്നത്? മുസ്ലിയാക്കന്മാര്. ആരാ കേൾക്കുന്നത്? മുസ്ലിയാക്കന്മാര്. സാധാരണക്കാരുണ്ടോ? ഇല്ല, സാധാരണക്കാരില്ല. അപ്പൊ പിന്നെ കണ്ടെത്തിയ വഴിയാണ്ട് എന്നാ പിന്നെ ചേനും കോലും മാറ്റ. അങ്ങനെ ബുദ്ധ പാട്ട് മാറ്റി, ബുദ്ധ ആസ്വാദനമാക്കി മാറ്റി. കണ്ടുകൊള്ളുന്നത് ഇപ്പൊ ബുദ്ധ എത്തി നിൽക്കുന്ന വഴികൾ എത്രത്തോളമാണ് ആസ്വദിക്കാൻ മറ്റുള്ള ഇതാണ് പുതിയ ബൂന്ത. ആശ്രയിക്കാൻ പറ്റിയ സാധാരണ സംശയമൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ വേണ്ട എന്നെ മുജാഹിദ് പറയുന്നുള്ളൂ. ഇനി ഇസ്ലാമിന്റെ പേരിൽ വേണ്ട. കാരണം എന്ത്? എവിടങ്ങളുടെ ശൈലിയല്ല, സ്വഹേബാക്കളാണ് ശൈലിയല്ല. മധുര പാടില്ലാത്തത് കൊണ്ടല്ല, പ്രശംസിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, സ്വലാത്ത് പാടില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ഈ രീതി എവിടങ്ങൾക്കറിയില്ല, സ്വഹേബത്തിനറിയില്ല, താബികൾക്കറിയില്ല, ഷാഫിമാൻ പഠിപ്പിച്ചില്ല, അബൂഹൈഫിമാൻ പഠിപ്പിച്ചില്ല, ഷെയ്ഖ് ജീലാനി പോലും ചൊല്ലി പഠിപ്പിച്ചില്ല, ഇഫായ ഷെയ്ഖിനും പരിചയമില്ല. പിന്നെ ഏത് ഷെയ്ഖാ പഠിപ്പിച്ചതെന്നോ അത് പത്തപ്പിന്റെ മുസ്ലിം പറഞ്ഞു തരുമ്പോൾ പഠിപ്പിച്ച ഷെയ്ഖാര അദ്ദേഹം തന്നെ പറയട്ടെ. എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ. പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിനെ ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാർ ഇങ്ങോട്ട് വരും, ഒരു തോർച്ചും കൊണ്ടുകൊണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് കണക്ക് മൗലായുള്ള ഒച്ചൊക്കെട്ടം ചെല്ലല കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുപോകണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്?
പടച്ചോനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെന്റെ ഒപ്പം അങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസബി, ആ റസബിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ അങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ, മറുകേബയോ ഇങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കൽ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദുവിൽ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മള് വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കാസറ്റ് ആ ഇട്ട നിങ്ങൾ കേട്ടുനോക്കട്ടെ, സമൃക്കർ പോലെ അത് നമ്മൾ ഇങ്ങനെ പോവുക നോക്കി. ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളിക്കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയിൽ. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ പറയുന്നു എടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. അപ്പൊ കണ്ടോ രണ്ട് ഇമാമികളാ, ഒന്ന് ഇമ്രുൽ ഖൈസ്, മറ്റൊന്ന് മൈക്കൽ ജാക്സൺ. ആ രണ്ട് ഇമാമികളെ വഴിയാപ്പത്. ഇമ്രുൽ ഖൈസിന്റെ ബാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ ആ പെണ്ണിനെ പ്രേമിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാണ് ഇമ്രുൽ ഖൈസ്. ബാപ്പായ രണ്ടാമത് പ്രേമിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അരങ്ങി തിരിഞ്ഞ് നടന്ന ഒരു കവി അതാ ഇമ്രുൽ ഖൈസ്. മൂപ്പര പാട്ട് മൈക്കൽ ജാക്സൺ പ്രേമിച്ചില്ല, അതെന്തിനാ സിനിമക്കോണെ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചാൽ അദ്ദേഹം തന്നെ സിനിമക്ക് പോലാ, കാരണം അത് കയറി പേര് തന്നെ ഹറാമേ ഉണ്ടാവുള്ളൂ ശിർക്കാവുന്നത്. അപ്പൊ ഈ രീതി ഇസ്ലാമിലെ പേര് വേണ്ട എന്ന് മുജാഹിദ് പറഞ്ഞു. ഇവ ഇമ്രുൽ ഖൈസിന്റെ ശൈലി വേണ്ട, ഇവ മൈക്കൽ ജാക്സന്റെ ആ തരീഖത്ത് വേണ്ട, റസൂലുള്ളാഹി തരീഖത്ത് മതി, സഹാബാക്കളുടെ പാത മതി, അതാണല്ലോ അഹ്ലു സുന്നൽ ജമാഅയുടെ രീതി. ഇതാ ഇന്ന് വിട്ടു, എന്നിട്ട് ഓരോരുത്തരും ഓരോന്നുണ്ടാക്കുക, ഓരോരുത്തരും ഓരോന്ന് തെളിയിക്കത്തിലായ രംഗത്ത് വന്ന ആളുകള് അവരിങ്ങനെ ഓരോരുത്തരും ഓരോണ്ടാക്കിയ പേരെന്ന് സ്വലാത്ത് ഇട്ടാ മതി, അരി ലിഖർ, ദുആ, റാതീബ് എന്ത് പേരിട്ടാ എന്തുമാവാം, എന്തുമാവാം ഏത് ചൊല്ലാലും എല്ലാം നിക്കലായിക്കൂട്ടും. അത് ഇസ്ലാമിന്റെ തത്വത്തോട് യോജിക്കുന്നുണ്ടോ ആ നോട്ടമേ ഇല്ല. കേട്ടോ നിങ്ങൾ ഒരു നിക്കൽ നിൽക്കാം, ഈ കോലത്തിൽ ഇപ്പൊ തെളിയിക്കത്തിൽ ഉണ്ടാക്കിയില്ല. എന്ത് വിഷയമായത്? ലായിരാഹിലോ മുസ്ലിമീങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷെ ഇല്ലെന്ന മാത്രം ആര് പഠിപ്പിച്ചു? ഒക്കെ തൊലിയക്കത്തുകാരുടെ സംഭാവനയാണ്, സൂഫികളുടെ സംഭാവനയാണ്. സൂഫികൾ പാടെ ഒഴിവാക്കിയ മനുഷ്യന്മാർ ഉണ്ടായത് അതിന്റെ വാക്യത് സൂഫിയ സൂക്ഷ്മത കൊണ്ട് എന്ന് പറയുമ്പോൾ മരിച്ചാൽ കാഫിറായി പോയില്ല, അപ്പാണ് മരിച്ചു, ഇല്ലെന്ന് പറയാൻ സമയം കിട്ടില്ല. എങ്കിൽ ഇസ്ലാമിനെ പുറത്തു പോയില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കി ഇല്ലെന്ന മാത്രം. ചില മനുഷ്യന്മാർ തിരിച്ചു പറഞ്ഞു ഞാൻ തന്നെ അല്ല, അയ്യപ്പെട്ട ഹല്ലാജ് അനിൽ ഹഖ് ഞാനാ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തുകൊണ്ട് ആവശ്യമില്ലല്ലോ. ഇസ്ലാമിക ഭരണാധികൾ കൊല്ലാൻ വിളിച്ചു കൊന്നു കളഞ്ഞു. അതാ മാനക്കാരൻ പറഞ്ഞത് ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അവരെ കൈഫിടിഞ്ഞാനെന്ന് പറഞ്ഞോ ആ ഹല്ലാജ്. ഇബ്ന് അറബി ഷെയ്ഖുൽ അക്ബർ എന്ന സൂഫിയെ പരിചയപ്പെട്ട ഇബ്ന് അറബി, ആ ഇബ്നു അറബി സുബ്ഹാനല്ലാഹ് എന്ന് പറയാറില്ല, അയാൾ പറഞ്ഞത് സുബ്ഹാനി എന്നാണ്. സുബ്ഹാനി അല്ലാത്ര പരിശുദ്ധൻ എന്നല്ല, ഞാൻ അത്ര പരിശുദ്ധൻ കാണണ്ട, ഞാനും അല്ലയും ഒന്നാണ് എന്ന ഇബ്നു അറബി പറഞ്ഞത്. ഞാനും അല്ലക്ക് ഒന്നെന്ന് അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് വേണ്ട കാര്യമില്ല, സുബ്ഹാനി എന്ന് പറഞ്ഞാ മതി. ഇങ്ങനെ ഓരോരുത്തരും അതിന്റെ തുടർച്ചയാണ് ഇതൊക്കെ. പല പേരിൽ തുറീഖത്തുകാർ വന്നു.
പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത പേരുകളിൽ നൂറുകണക്കായി തുടങ്ങിയ കത്തുകൾ. ഓയ്ക്ക് എന്താ തോന്നുന്നത്? അതൊക്കെ നിക്കറ തള്ളി എന്ത് വന്നതൊക്കെ നിക്കറ്. ഇനി ആ ടീമിന്റെ മറ്റൊരു നിരീക്ഷണം കൂടും, ഇനിയിപ്പോ ഇല്ലെന്നായതാണെങ്കിൽ അവരെ വേറെ നിൽക്കരുത്. ഓരോ തൊള്ളി കിട്ടാൻ അങ്ങനെ പാടിപ്പോക പേര് നിൽക്കും. അപ്പൊ എന്താ തൊഴിലിനൊക്കെ ചെല്ലാ പേരെന്താ നിക്കുന്നത്? നിക്കുന്നെന്താ മാനദണ്ഡം? നിക്കുന്ന ആരാ പഠിപ്പിക്കേണ്ടത്? ഏത് രൂപത്തിലാ വേണ്ടത്? ഖുർആനും ഹദീസും എന്താ പഠിപ്പിച്ചത്? അതൊന്നുമില്ല. നിക്കുന്ന പറഞ്ഞ ദൈവസ്മരണാ നിക്കുന്ന ഉദ്ദേശം നിക്കുന്ന ദൈവസ്മരണ അതാണ് നിക്കുന്നത്. ഖുർആൻ പഠിപ്പിച്ച കഴിയാറ് വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണേ. അതേപോലെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആണും പെണ്ണുമൊക്കെ അവർക്കാണ് അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായ വിരുന്നിരിക്കുന്നു എന്ന് ഖുർആനെ പഠിപ്പിച്ചത്. അതാണല്ലോ നിക്കത്. ഇവിടെ അങ്ങനല്ല, യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ ഇസ്രായീൽ, അതാ നിക്കത്. ഇതെന്ത് നിക്കറ? ഇതെന്ത് നിക്കറ? എന്താണോ തന്നെ ശൈഖണ്ണാക്കി കൊടുക്കുന്നത് അതൊക്കെ നിക്കറായി കൂട്ടുക. നിലം പോലെ പറഞ്ഞ് ഷാദി തുറക്കത്തുന്ന നമ്മളാക്കുന്ന സാധനം അവരുണ്ടാക്കുന്ന റാത്തീവ് ഷാദി റാത്തീവ് അതെന്താ? ഇതിന് കുറെ കൂടെ അപ്പുറത്താണ്. ശ്രദ്ധിക്ക നിങ്ങൾ. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പേരിലാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരിക. ഈ സ്വർഗത്തിലേക്കാണോ കൂലി കിട്ടാനാണോ ഈ സമുദായം എങ്ങനെയെങ്കിലും നിൽക്കുന്നു ചൊല്ലി സ്വർഗത്തിലേക്ക് പോകട്ടെ താല്പര്യം കൊണ്ടാണോ അതോ എങ്ങനെയെങ്കിലും സമുദായത്തിന് പണം പിടുങ്ങണമെന്ന ലക്ഷ്യമാണ് പിന്നില് ആർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇതൊന്നും ഇസ്ലാമിന്റെ വഴിയല്ല, ഇതൊന്നും സുന്നത്തിലോ ജമാഅത്തിലോ കാണാനാവില്ല. കാണുമെങ്കിൽ അത് ചെയ്യുന്നവരല്ലേ അഹ്ലു സുന്നവൽ ജമാഅ. പക്ഷെ സുന്നത്തിൽ ഇല്ല, ജമാഅത്തിൽ ഇല്ല, അവർക്കത് പരിചയവും ഇല്ല. സ്വഹാബാ കിറാമോ താബിഈകളോ തബൂ താബിഈകളോ ആ പാത പിൻപറ്റി പോകുന്ന അഹ്ലു സുന്നയുടെ ആധികാരികളായ പണ്ഡിതന്മാരോ ഒരാള് പോലും ഈ രൂപത്തിൽ ഒരുക്കുന്നത് സമുദായത്തെ പഠിപ്പിച്ചില്ല. പിന്നെ ആരാ കൊണ്ടുവന്നത്? ഇത് ആരുടേതാണ്? ഇത് ഷിയാക്കളുടെ സൃഷ്ടിയാണ്.
ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോയി തെളിച്ചുപോയ ഷിയാക്കള് വ്യത്യസ്ത ഗ്രൂപ്പുകളായി പിരിക്കാട്ട് പെരുമാറി. 23 കക്ഷിയായി പിന്നീട് ഷിയാക്കൾ ഭിന്നിച്ചു. വ്യത്യസ്ത വിശ്വാസക്കാരുണ്ട്, അലി വലിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അലി നബിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അലി അമ്മയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഷിയാക്കളിൽ. ആ ഷിയാക്കൾ കൊണ്ടുവന്ന ശൈലിയാണിതൊക്കെയും. ഇത് മാത്രമല്ല, ഈ രൂപത്തിലല്ല ജാറങ്ങൾ റാത്തീബുകൾ അതേപോലെ മാലപ്പാട്ടുകൾ ഇതിനൊക്കെയും തുടക്കം ഒക്കെയും മാതൃക ഷിയാക്കൾ തന്നെയാണ്. നമ്മൾ ഇപ്പൊ കണ്ട ആരാധിക്കുണ്ടല്ലോ, ആ റാത്തീബുണ്ടല്ലോ, സമാനമായത് ഷിയാക്കൾ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ കോപ്പിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പാകിസ്ഥാൻ ഷിയാക്കള് കൊണ്ടടക്കുന്ന ആശയങ്ങൾ അവിടെ ആചാരം അതേ രൂപത്തിൽ ഇവിടെ കോപ്പി അടിച്ചു. ഇവിടെ കണ്ടത് ബുദ്ധാസ്വാദനം എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകയിലൊക്കെ കൊണ്ടുവരാ. എന്താ സാധനം? ഒക്കെ ഷിയാക്കൾ തന്നെയാണ്. അതിവിടെ കടമെടുത്തു കൊണ്ടുവരിക, ആളെ പോലും ഇറക്കുമതി ചെയ്യുക, അവരെ കൊണ്ട് പാടിപ്പിക്കുക, എല്ലാം അവരുടെ രീതി തന്നെ. നിങ്ങളോട് ഷിയാക്കള മറ്റൊരു ശൈലി, ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ വേറൊരു ശൈലി, നമ്മളെ ഈ കണ്ട അതിനേക്കാളൊക്കെ കളത്തി വിട്ടുന്ന രൂപത്തിൽ. അപ്പൊ കണ്ടു, അവിടുന്ന് കോപ്പയിലൊക്കെ മറ്റൊന്നുമല്ല, ഇതിനേക്കാളും നമ്മുടെ മുസ്ലിയാക്കന്മാരെക്കാൾ ഏറെ ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇനിയുള്ള ശൈഖന്മാരോ, ഷിയാക്കള ശൈഖന്മാരോ, ആ ശൈഖന്മാരെ കണ്ട നമ്മളെ ശൈഖന്മാരൊക്കെ ഔട്ടായി പോകും. അത്ര മുമ്പിലാവത്തെ ഷെയ്ഖന്മാര് സാമ്പിൾ ഒന്നേ കാണിച്ച ഷിയാക്കൾ പാകിസ്ഥാൻ ഒപ്പുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷെയ്ഖ്, വലിയ ഔലിയായി കാണുന്ന ആളാ. അയാൾ ചെലവുകൾ നമ്മളെ ഔലിയാക്കന്മാർ ഒന്നുമല്ല. കണ്ടോ, നാലാള് പിന്നൊക്കെ പിടിച്ചൊക്കെ മൂടി വന്നേ. അപ്പൊ ഈത്തരം വ്യക്തി മൂചകൾ, ഇത്തരം അപ്രമാദം കൽപ്പിക്കപ്പെട്ട ശൈലികൾ എല്ലാം ഷിയാക്കളുടേതാണ്. ഇസ്ലാമിൽ അങ്ങനെ ശീലമില്ല. എല്ലാം അറിയപ്പെടുന്ന റാത്തീബ് സാധനം തന്നെ വലുത. റാത്തീബ് എന്ന ഐക്യം തന്നെ ഷിയാക്കളുടേതാണ്. അഹ്ലുൽ സുന്നത്തിൽ റാത്തീബിന് ശൈലില്ല. റാത്തീബ് എന്ന വാക്കിനർത്ഥം എന്താ? സ്ഥിരമായി ചെയ്യുന്നതാ, സ്ഥിരമായി ചെയ്യുന്നത് എന്ന് അർത്ഥമുള്ളൂ. സ്ഥിരം ശരിയാക്കുന്ന ഏതിനും വേണമെങ്കിൽ റാത്തീബ് എന്ന് പറയാം. റവാത്തിബ് നമസ്കാരത്തിന് പേരുണ്ട്. ഫർള് നമസ്കാരം മുമ്പും പിന്നും നമസ്കാരങ്ങൾക്ക് റവാത്തിബ് നമസ്കാരം എന്താ? സ്ഥിരമായി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണത്.
അത്രേ അർത്ഥമുള്ളൂ. പക്ഷെ പ്രത്യേകമായ ചില ലിഖിതണ്ടാക്കി റാത്തിബ എന്ന് പേരിട്ട് പ്രത്യേക രൂപം ഭാവം നിശ്ചയിച്ച് എണ്ണം പറഞ്ഞ് ആ നക്കി ചൊല്ലിപ്പോന്ന ശൈലി കൊണ്ടുവന്ന സിയാക്കളാണ്. നമ്മുടെ സമുദായത്തെക്കാളേറെ സജീവമായി അവർ ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ മുഹറം പത്തനയ്ക്ക് അവർ കാട്ടിക്കൂട്ടുന്ന ശൈലികൾ. കർബലയുടെ പേര് പറഞ്ഞ്, ഹുസൈൻ ഇബ്നു അലിയുടെ പേര് പറഞ്ഞ്, സ്വന്തം ശരീരം കുത്തിമുറിവ് ഏൽപ്പിക്കുന്ന റാജീബിന്റെ പേര് പറഞ്ഞ് ശൈഖന്മാരെ വിളിച്ച് ഹാജരാക്കി ആ മുറിവിൽ കൂട്ടുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ശൈലി. ആ ശൈലി പോലും സുനത്തമാച്ച അക്കൗണ്ടിൽ പരിചയപ്പെടുത്തിയാല മുസ്ലിയാക്കന്മാർ തന്നെയാണ്. ഒന്നും രണ്ടും മുസ്ലിയാക്കന്മാരെല്ലാം സമസ്ത ഒട്ടുമിക്ക മുസ്ലിയാക്കന്മാരും അത് ന്യായീകരിക്കുകയും ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഉദാഹരണമായി അബ്ദുൽ ഹമീദ് പൈസമ്പരക്കിടവ്, അയാള് കുത്തുറാത്തിയുമായി ബന്ധപ്പെട്ട് ആ കുത്തുറാത്തിനെ ന്യായീകരിക്കുകയും ശരിയാണെന്ന് പറയുകയും അത് തള്ളേണ്ടതില്ല പരിഹസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹമീദ് ഫൈസ് ന്യായീകരണ പാലം നിങ്ങൾ കാണുക. ശേഷം ഇൻഷാല്ലാ ബാക്കി ഞാൻ കാണിക്കാം. ഇങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതേത് ആചാരങ്ങൾ പരിശോധിച്ചാലും ഈ തവസ്സലും നമ്മുടെ തബറുക്കും നമ്മുടെ ഇസ്തിഗാസയും ഇവിടെ കുത്താറാത്തിപ്പ് നടക്കുന്ന അതുവരെ അതൊന്നും നമ്മൾ പുച്ഛിച്ചിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല. കുത്താറാത്തിപ്പ് നടത്താൻ പറ്റോ ഇല്ലേ തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളും മൈക്രോവേവ് പ്രസംഗിച്ചിട്ടല്ലോ. കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? റിഫായി തൊരീഖത്തിന്റെ ഇജാദത്ത് പ്രകാരം ആ തൊരീഖത്തിന്റെ ആളുകൾ യഥാവിധി ആ ദിക്ര ചൊല്ലിക്കൊണ്ട് റിഫായി റാത്തിപ്പ് ചൊല്ലിക്കൊണ്ട് കുത്താറാത്തി ആ റാത്തിപ്പ് നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആയുധം അവർ ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് പരിക്കേൽക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ നാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് പരിക്കേൽക്കൂല. അപ്പൊ അതും ലൈസൻസ് കൊടുത്തു കുത്താം. കുത്തറാത്തീപ് നമ്മുടെ നാട്ടിൽ പണ്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വല്ലാതെ കാണുന്നില്ല. പക്ഷെ അതും തള്ളേണ്ടതില്ല പരിഹസിക്കേണ്ടതില്ല. ഇജാദത്തുള്ളവന് കുത്യാ ശരിയാവുന്ന പറഞ്ഞത്. ശേഷം അമീർ പൈസത്തിന് വെല്ലുവിളി ഉണ്ട്. മുജാഹിദ് സാധനം ചോദ്യം ചെയ്യാറുണ്ട് ഇത്തരം ശൈലികളെ. എങ്കിൽ ആ മുജാഹിദിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമീർ പൈസ ചോദിക്കാം. അപ്പൊ ചോദ്യം എന്താ വെച്ചാല് കുത്തരാത്തിയും തെറ്റാതെ മുജാഹിദ് കഴിപ്പായുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇജാദത്തുള്ള ആൾക്കാരെ കൊണ്ടുവരാം. അവര് ചൊല്ലി കുത്തി മുറിവ് മാറ്റി കാണിച്ചു തരും. മുജാഹിദ് എന്തില്ല ഖുർആൻ ഓതിയിട്ട് അതേപോലെ കുത്തി കാണിച്ചെന്ന പറഞ്ഞിട്ടൊന്നും മുജാഹിദികൾ വന്നത് ഖുർആൻ ഓതിയിട്ടെ കുത്താവൂ റാത്തിബ് ചൊല്ലി കുത്താൻ പറ്റൂല എന്ന് പറഞ്ഞു തോന്നിപ്പോകും പറച്ചു കേട്ടാല്. മുജാഹിദ് എവിടെയും പറഞ്ഞിട്ടില്ല ഖുർആൻ കുത്താനുള്ള സാധനമാണെന്നത്. ഖുർആൻ ഓതി കുത്തിയാൽ മുടിവാകില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ഒരു ബുദ്ധി എന്നവന് സാധിക്കുകയുമില്ല. വെല്ലുവിളി ഏറ്റെടുക്കാം. വെല്ലുവിളിച്ചതല്ലേ ഒഴിവാക്കണ്ട നമുക്ക്. ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഷിയാക്കളെ ആചാരമാണ് എന്നൊക്കെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, ഇത് കറാമത്തല്ല എന്ന് വാദമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് തീരുമാനിക്കാം. ഒരു രണ്ട് മുജാഹിദ് വരട്ടെ പ്രതിനിധികൾ. കുത്താറാത്തിന്റെ ആ ഷെയ്ഖ് ഇജാദത്തുള്ള ഷെയ്ഖ് നമുക്ക് ഇജാദത്തില്ല. ഇജാദത്തിലെ റിഫായത്തൊരു ഇജാദത്തുള്ള ആൾക്കാർ കേരളത്തിൽ ഇക്കാലം തൃശ്ശൂർ അറിയുന്ന ഒരു ടീമുണ്ട്, തൃശ്ശൂർ ടീം, ഒരു തങ്ങൾ നേതൃത്വത്തിൽ. അവരെ റാത്തിബ് നമ്മൾ സംഘടിപ്പിക്കുക, അവരുടെ ഡേറ്റ് ഞാൻ വാങ്ങിത്തരാം. മുജാഹിദ് ഡേറ്റ് തരട്ടെ, സംഘടന ഡേറ്റ് കൊടുക്കട്ടെ. ഒരു നാല് മുജാഹിദ് വരട്ടെ, അവരെണ്ണത്തിനനുസരിച്ച് പന്ത്രണ്ടാളെ പന്ത്രണ്ടാള് മുജാഹിദും വരട്ടെ. എന്നിട്ട് ആ റാത്തിബ് അവർ ചടങ്ങൾക്ക് റാത്തിബ് ഷിർക്കാകും, റാത്തിബ് ചടങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളാം, ഖുർആൻ തർക്കല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ആയുധരയ്ക്ക് അവർ കുത്തനമാരിങ്ങളൊന്ന് കുത്തട്ടെ. ഇങ്ങനെയുള്ള നോക്കേണ്ടത്. ഇത് കറാമത്തല്ല എങ്കിൽ, ആ കറാമത്തല്ലെങ്കിൽ ആർക്കും കാണിക്കാവുന്ന വിദ്യയാണെങ്കിൽ, ഇന്ന നാല് മുജാഹിദ് വന്നിട്ട് കുത്താ റാത്തിബ് മറു സൈഡിൽ ഈ റാത്തിബ് ചെല്ലാതെ ഖുർആൻ ഓതിക്കാണ്ട് അവർ കുത്തട്ടെ. കുത്തിയിട്ട് പരിക്കേൽക്കാതെ ആശുപത്രിക്കാർ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജ് അതുപോലെ കാര്യമാവും. അമ്മാതിരി കുത്തിയാല് കഴിച്ചതാകൂല. ഇതൊന്നും ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. മുജാഹിദ് ഖുർആൻ ഓതി കുത്തുക, മറ്റൊരു റാത്തിബ് ചൊല്ലി കുത്തുക, നമുക്ക് കാണാലോ. അദ്ദേഹം ഈ വെല്ലുവിളിച്ച് ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ മറുപടി പറഞ്ഞു, എടമണ്ണ പാലക്കടുത്ത് അവിടെ ആ മനുഷ്യനിൽ കാര്യം ചെയ്യാൻ ചെറിയൊരു ഭേദഗതി. കുത്തും അതേപോലെ ചൊല്ലുന്നൊന്നും ഖുർആൻ റാത്തിബ് അതല്ല തർക്കം. ഒരു കാര്യം ചെയ്യാം, ആ ഡേറ്റ് വാങ്ങ, നമ്മളും ചെല്ലാം, അനിയൻ വയസ്സ് പോയിട്ട് എന്നിട്ട് ഇജാദത്തുണ്ടോ എന്ന് റാത്തിബ് ചൊല്ലട്ടെ. അനിയൻ വയസ്സ് നിൽക്കുക, വഹാബിയാണ് കുത്തുക. അനേ വയസ്സിൽ കുത്തുകൊണ്ടാല് ഞങ്ങൾ കുത്താനും ഇജാദത്തുള്ളവനെ മുറിവ് കൂട്ടിക്കൊടുത്തോട്ടെ, അതിന് ധൈര്യം ഉണ്ടെങ്കിൽ മൂപ്പര് പറയാ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നോക്കേണ്ടത്.
അങ്ങനെയൊക്കെ നിങ്ങൾ മൂപ്പനെ കുത്തിക്കൊള്ളണം, നമ്മൾ ആരെങ്കിലും ചെയ്യാം പോയിട്ട് കുത്തിക്കൊടുക്കാം. ഇതാകത്തുള്ളവരെ ആദ്യമേ ചൊല്ലി ആ മുറിവാണ് കൂട്ടിട്ട് അപ്പക്കാണ് ഹോസ്പിറ്റലിൽ ആരെ കൊണ്ടുവേണ്ടി വരികയാണ്. ഈയൊക്കെ തട്ടിപ്പുകള് എല്ലാം ശരിയാക്കേണ്ട വഴിയാണ്. ശിയാക്കൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ശരിയാണ്, അത് റാത്തീമാണെന്ന് പറഞ്ഞ് വിക്രാണെന്ന് പറഞ്ഞ് ഈ സമുദായത്തിന് ഇറക്കുമതി ചെയ്ത് സമുദായത്തെ പറ്റിച്ചു. ഞാൻ ഇതൊക്കെ സാധനങ്ങളോട് ശിയാക്കളുടെ കുത്ത് ലേശം കണ്ടോടി.
ഹാജരാക്കി കുത്തന കുത്താപ്പത് ഇജാസത്ത് പ്രകാരം ആ കൊത്ര അത്രയും കുത്തിയിട്ടും എത്രയും പൊട്ടി നമ്മൾ കണ്ടല്ലോ. അങ്ങനെയൊക്കെ ആഞ്ഞു കുത്തിട്ട് എന്തുണ്ടായി, എത്രയൊക്കെ പൊട്ടിയത്, ഏത് കൊത്ര മുറിവായത് നമ്മൾ കണ്ടു. അപ്പൊ എല്ലാം ശിയാക്കളുടെ ആചാരം, അത് നിക്കറിന്റെ മറവിൽ, അത് റാത്തീബിന്റെ മറവിൽ, ദുആയുടെ മറവിൽ ഈ സമുദായത്തിൽ കൊണ്ടുവന്ന് അവരതിന്റെ പേര് ചൂഷണം ചെയ്യുന്നു. അല്ല നിക്കറ് പാടില്ല എന്നല്ല, റാത്തീബ് പാടില്ല എന്നല്ല, ദുആ പാടില്ല എന്നല്ല, സ്വലാത്ത് പാടില്ല എന്നല്ല, അതിലൊക്കെയും വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ നിലപാടെന്തോ ആ നിലപാടെന്ന് പുറത്തേക്ക് പോയിക്കൂടാ. ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത ദുആ സ്പെഷ്യലായി ഉണ്ടാക്കാൻ വകുപ്പില്ല എന്നർത്ഥം. പല രംഗത്തും ദുആയെ മുജാഹിദുകൾ എതിർക്കുന്നവരായി പരിചയപ്പെടുത്താറുണ്ട് പലരും. നിസ്കാരം കഴിഞ്ഞാൽ എന്താ വഹാബിയൊക്കെ ദുആ ഇല്ലാത്തത്, മരിച്ചോടത്ത് പോയാൽ എന്താ ദുആ ഇല്ലാത്തത്, ദുആ ഇല്ല എന്നൊരു ദുആ ഉണ്ട്. ഏത് ദുആ ഉള്ളത്, അഹ്ലു സുന്നവ ജമാഅക്ക് അംഗീകരിക്കാൻ ദുആ ഏതാണോ ആ ദുആ വഹാബികൾക്കുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ദുആ ചെയ്യുന്നത് മുജാഹിദികളാണ്. നിങ്ങൾ സുന്നി പള്ളിയിൽ പോയി നിൽക്കുക, സലാം വിട്ട് ഉടനെ നോക്കുക, മുജാഹിദ് പള്ളിയിൽ നോക്കുക, സലാം വിട്ടിട്ട് ഏറ്റവും അധികം സമയം ആ നമസ്കരിച്ച അതേ സ്ഥലത്ത് ആളുകൾ ഇരിക്കുന്നത് ഏത് പള്ളിയാ പോയി നോക്കുക, മുജാഹിദ് പള്ളിയാ, സംശയമൊന്നുമില്ല. സുന്നി പള്ളി എല്ലാവരും പോയിട്ട് പിന്നെയും അത്രയും സമയം കഴിഞ്ഞാൽ മുജാഹിദ് പള്ളി ഒറ്റ കുട്ടിയെടുത്തിട്ടുണ്ടാവില്ല. ഇരുന്ന് ചൊല്ല ദിക്റുകളും ദുആകളും തസ്ബീഹുകളും സലാത്തുകളും ഒക്കെ. പിന്നെ എന്തേ ഒരാൾ ദുആ ചെയ്ത് മറ്റോ ആദ്യം ചെയ്യുന്ന രീതി അത് ഉണ്ടാക്കിയില്ല. നിമിതങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ട് ജീവിതത്തിന് 20,000 വഖത്ത്, ഏകദേശം 20,000 വഖത്ത് നിമിതങ്ങൾ ഇമാമായി മഅ്മൂമികളായി സഹാബിമാരിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചു. ആ 20,000 വഖത്തില് ഏതെങ്കിലും വഖത്തിൽ നമസ്കാര ശേഷം നിമിതങ്ങൾ തിരിഞ്ഞു പ്രാർത്ഥിക്കുകയും സഹാബാക്കിറാം ആമീൻ പറയുകയും ചെയ്തുവെന്ന ഒരു സംഭവം കാണാനാകുമോ? ഒരിക്കലുമില്ല. നിബിനങ്ങൾ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്ത് മഅ്മൂമീൻ പറഞ്ഞ ഒരു സംഭവം 20,000 വഖത്ത് നടക്ക് എവിടെയെങ്കിലും കാണാനാകുമോ? ഇല്ല, കാണില്ല. നിബിനങ്ങൾ ദുആ ചെയ്തുകൊണ്ട് സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ വലിയ രീതി നിബിനങ്ങളുടെ പള്ളി നടന്നിട്ടില്ല. കൂട്ടമായി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ന്യായം നിബിധങ്ങൾക്കറിയില്ല എന്നാണോ? ആ ന്യായം നിബിധങ്ങളുടെ പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ അവിടെ അതിന്റെ സംരംഭമല്ല എന്നർത്ഥം. ദുആ നല്ലതല്ലേ, ദിക്ര നല്ലതല്ലേ, നല്ലതെല്ലാം എല്ലാവർക്കും എപ്പോഴും പറ്റിക്കൊള്ളണം എന്നില്ല. യാസീൻ നല്ല സൂറത്താ, സവിശേഷ സൂറത്താ യാസീൻ സൂറത്ത്. പക്ഷെ റുഖുഇൽ യാസീൻ ഓതാൻ പറ്റോ? പറ്റൂല. റുഖുഇൽ യാസീൻ ഓതാമോ? പറ്റില്ല. എന്റെ കാരണം യാസീൻ മോശമായിട്ടല്ല, റുഖുഇ മോശമായിട്ടല്ല, പക്ഷെ റുഖുഇൽ യാസീൻ ഓത്ത് പാടില്ല, സ്വീകാര്യമല്ല. മരിച്ചെടുത്ത് ഖുർആൻ ഓത്ത് എന്താ ന്യായം പറയുന്നത്? ഖുർആൻ റഹ്മത്തിറങ്ങുമെന്നാണ്. ഖുർആൻ ഒന്നത്തെ റഹ്മത്തിറങ്ങും, അതുകൊണ്ട് റഹ്മത്തിറങ്ങേണ്ടതല്ലേ മരിച്ചെടുത്ത്? ന്യായം ശരിയാണ്. പക്ഷെ ഖുർആൻ ഒരു നേരത്തെ റഹ്മത്തിറങ്ങുമെന്ന് പഠിപ്പിച്ചതാരാ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ നിബിധങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ വഫാത്തായി. ഏത് സ്വഹാബിയുടെ ഖബറും, ഏത് സ്വഹാബിയുടെ മയ്യത്തിന് സമീപത്താണ് നിബിധങ്ങൾ ഖുർആൻ ഓതിയത്, ഓതാൻ പറഞ്ഞത്? അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാനാവില്ല. നബിധങ്ങൾ വഫാത്തായപ്പോൾ 113,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രബല അഭിപ്രായം. ഏത് സ്വഹാബിയാണ് നബിധങ്ങളുടെ മയ്യത്തിന് സമീപം നിന്ന് ഖുർആൻ ഓതിയത്? ഇല്ല, കാണാനാവില്ല. എങ്കിൽ ആ ശൈലി അത് അവിടെ വേണ്ടതല്ല എന്നല്ലേ അവർ മനസ്സിലാക്കിയത്. അല്ലാതെ ദുആ പാടില്ലാത്തതുകൊണ്ടല്ല മരിച്ചെടുത്ത് 100 വഹാബികൾ പോയാൽ 100 ആളും പ്രാർത്ഥിക്കുന്നുണ്ട്, 100 ആളും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിന് ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അത് പുറത്തേക്ക് കേൾക്കാറില്ല. ആ പ്രാർത്ഥിച്ചതിന് 50-100 വാഴ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് അത് ഉച്ചത്തിലാക്കാറില്ല. അത് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിബിധങ്ങൾ പ്രാർത്ഥിച്ചത് പോലെ ആ മയ്യത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി എല്ലാം പോകുന്ന ഓരോ മുജാഹിദും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മയ്യത്ത് മറമാണ് ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന മുജാഹിദികളാണ് തസ്ബീഹിന്റെ പേരിൽ. ഇത്ര സമയമാ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയില്ല എന്നല്ല, ദുആ പാടില്ല എന്നല്ല ഖുർആൻ ചൊല്ലിച്ചത്. ഖുൽ മാ യഅ്മലു ബികും റബ്ബീ
ദുആക്കും നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? റബ്ബിന്റെ പരിഗണന കിട്ടണോ? ദുആ അനിവാര്യമാണ്, ദിക്ർ അനിവാര്യമാണ്. നാം ദിക്ർ കൊണ്ട് പച്ചയാവണമെന്നാ പഠിപ്പിക്കപ്പെട്ടത്. ദിക്ർ ധാരാളമായി വേണമെന്നാ ഖുർആൻ പറഞ്ഞത്. ആ ദിക്റിന്റെ മഹത്വം ഞങ്ങൾ ചുരുങ്ങിയ മക്കളിൽ സൂചിപ്പിച്ചുവല്ലോ. സ്വലാത്തിന്റെ മഹത്വവും അതില്ല എന്നോ പാടില്ലെന്നോ ശരിയല്ല എന്നോ അല്ല, പകരം അതിന് ഇസ്ലാം പഠിപ്പിച്ച രീതിയുണ്ട്. മഹാനായ താബിഈയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. 400 സഹാബിമാരെ കണ്ട, അല്ലെങ്കിൽ 500 സഹാബിമാരെ കണ്ട താബിഈ, അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തെ കാലത്ത് ചില മനുഷ്യന്മാർ ഉറക്കെ ചിന്തിക്കു ചൊല്ലിയപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ കണ്ട സുഹാബിമാർ, ഞങ്ങളൊക്കെ കണ്ടുപഠിച്ച സുഹാബിമാർ, ആ സുഹാബിമാർ ഇത്തരം ആരാധനാ കർമ്മങ്ങൾ പരസ്യമാക്കിയിട്ടില്ല, അവർക്ക് ഏറ്റവും വിട്ടും സ്വകാര്യമായി ചെയ്യലായിരുന്നു എന്ന് ഹസൻ ബസറി റഹിമഹുള്ള പഠിപ്പിച്ചത്. അബൂ ഹയ്യാൻ റഹിമഹുള്ള തന്റെ തഫ്സീർ ബഹ്റുൽ മുനീത്തിൽ 4 384 പേജിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതാണ് അവരുടെ രീതി. നിബിധങ്ങളും സഹാബത്തും മുന്നിച്ചു പോകുമ്പോൾ സഹാബാക്കിലാമിന് കയറ്റം കയറുമ്പോൾ ഉറക്കെ ചൊല്ലിയപ്പോ നിബിധങ്ങളെ പറഞ്ഞു, മിതത്വം പാലിക്കുക, ശബ്ദം താഴ്ത്തുക. കാരണം എന്ത്? നിങ്ങൾ വിളിക്കുന്നു ദൂരെ എന്നവനെയല്ല, ചെവി കേൾക്കാത്തവനെയല്ല. അവൻ നിങ്ങളെ കൂടെയാണ്, എല്ലാം കേൾക്കുന്നവരാണ്. അതുകൊണ്ട് മെല്ലെ പറഞ്ഞാ മതി എന്നാണ് നിബിധങ്ങളെ പഠിപ്പിച്ചത്. ആ സംഭവവും ആയത്തും സമാനമായ ആയത്തുകളുമൊക്കെയാണ് പണ്ഡിതന്മാർക്ക് ഈ മര്യാദ പഠിപ്പിക്കാനുള്ള മാനദണ്ഡം. ഫസ്ലുൽ മുഅ്ദ്ദിനിൽ പോലും നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന പതുക്കെയാക്കാൻ പറഞ്ഞപ്പോൾ ഫസ്ലുൽ മുഅ്ദ്ദിൻ പഠിപ്പിച്ച അങ്ങനെയാണ് സുന്നതി കുറുമ്പതു ആഴുൻ അഖിബഹ സിറ നമസ്കാര ശേഷം നിൽക്കുന്ന ദുആയും സുന്നത്താണ്. സിർവൻ പതുക്കെ എന്റെ തെളിവ് പറഞ്ഞത് ഒന്ന് ഈ പറ സംഭവം, രണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹി വബ്തഗി ബൈന ദാലിക സബീല. എന്റെ സ്വലാത്ത് നീ ഉറക്കിയാക്കരുത്, പറ്റപ്പതുക്കിയാക്കുകയും ചെയ്യരുത്, ഇടയ്ക്കുള്ള മധ്യമായ മാർഗം സ്വീകരിച്ചോ. ഇവിടെ സ്വലാത്ത് എന്നാൽ ഉദ്ദേശം പ്രാർത്ഥനയാണ് എന്ന് ഫതുഹുൽ മുഅ്ദ്ദീൻ എന്നിട്ട് വിശദീകരിച്ചു. മറ്റുള്ളവർ കേൾക്കുമ്പോൾ കേൾക്കാത്ത രൂപത്തിൽ പതുക്കെയാക്കുകയും വേണ്ട, സ്വയം കേൾക്കാത്തത്ര പതുക്കെയാക്കണ്ട, മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കിയാക്കുകയും വേണ്ടീര ഇടക്കുള്ള മാർഗമാ സ്വീകരിക്കേണ്ടത്. അതാ ദുആയുടെ മര്യാദ, അതാ ദിക്റിന്റെ മര്യാദ. എത്ര കണ്ട് സ്വകാര്യമാക്കാൻ കഴിയുമോ അത്രയും സ്വകാര്യമായി മാറുക. പക്ഷെ കച്ചവടമായി മാറിയപ്പോൾ അതൊക്കെയും ശബ്ദം കൂടി, രീതിയും ചേരും കോലവും മാറി, സമുദായത്തെ പറ്റിക്കാനുള്ള വഴികളായി മാറി. അത് അഹ്ലു സുന്നക്ക് പരിചയമില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിലും എന്ന പ്രതിക്രിൽ ദുആയിൽ സ്വലാത്തിൽ തസ്ബീഹിൽ തഹ്മീദിൽ തക്ബീറിൽ ഇസ്തിഗ്ഫാറിൽ തുടങ്ങി ഏതേത് രംഗത്തും സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും പാതയേതോ ആ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് സുന്നത്തിലേക്ക്, അല്ലാത്ത വഴികളൊന്നും സുന്നത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹഖിന്റെ പാതയിൽ നാം അനുഗ്രഹിക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കറുള്ള നാവും ശുക്രുള്ള കൽബിന്റെയും ഉടമകളായി മാറാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا, ربنا تقبل منا, ربنا تقبل منا, إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين, والحمد لله رب العالمين. السلام عليكم.